ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൺ മാജിക്. ഇന്നത്തെ കേക്ക് ഡേയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേക്ക്സ് ആണ്. അപ്പോൾ ഇത് 4 കേക്കാണ് ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഡേ എന്ന് പറയാം. കാരണം 3 കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു. ഇത് 2 kg വരുന്ന ഒരു ബട്ടർ സ്കോച്ച് ആയിരുന്നു. അടുത്തത് ചെയ്തത് 1.5 kg വരുന്ന ബട്ടർ സ്കോച്ച് ആയിരുന്നു. അതിൻ്റെ കൂടെ ഇതുപോലത്തെ തീംഡ് ആയിട്ടുള്ള കപ്പ് കേക്ക്സും ആണ് ചെയ്തത്. അത് സിമ്പിൾ വർക്ക് തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഫോണ്ടൻ വർക്കൊക്കെ ചെയ്തപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് പറയാം. ഇത് 1.5 kg വരുന്ന ചോക്ലേറ്റ് കേക്ക് നമ്മളെപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. ചോക്കോ നട്ട്സ് ആണ് ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 1 kg വരുന്ന ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലും ബട്ടർ സ്കോച്ചാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 4.5 kg വരുന്നുണ്ട് ബട്ടർ സ്കോച്ച്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ഞാൻ എപ്പോഴും തലേദിവസം തന്നെ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുക, ഷുഗർ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് ബേക്കിങ്ങൊക്കെ തലേദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കേക്കും രാവിലേക്ക് തന്നെയായിരുന്നു ഓർഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ബട്ടർ സ്കോച്ച് ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചേക്കണാണ്. അപ്പോൾ ഞാൻ ഡിസൈനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 kg 1.5 kg ആണ് ഇത് രണ്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 kg വരുന്ന കേക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം, നമ്മൾ ഫുൾ റോസെറ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം എടുക്കേണ്ടി വരും. 2 kg എന്തായാലും ഒരു 3 cup അടുത്തൊക്കെ വിപ്പിംഗ് ക്രീം വേണ്ടി വരും. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഈ 2 കളേഴ്സാണ് കേട്ടോ, ഷുഗറിൻ്റെ റെഡും അതുപോലെ ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡൻ യെല്ലോ ആണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. ഇനി നമ്മൾ Noura N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിൽ വെച്ചിട്ടാണ് റോസെറ്റ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്രം കോട്ടൊക്കെ സെറ്റായതിന് ശേഷം പിന്നെ റോസെറ്റ് വരച്ചു കൊടുത്താൽ മതി. ഇത് ലാസ്റ്റ് ടൈമിലായാലും, ലാസ്റ്റ് ടൈം മീൻസ് ഒരു 2 മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ റോസെറ്റ് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിക്കോളും. അപ്പോൾ അങ്ങനെ അത് അടിയിൽ ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സെയിം ക്രീമിൽ തന്നെ കുറച്ചും കൂടിയും വൈറ്റ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് കിട്ടും. അതാണ് അതിൻ്റെ മേലത്തെ ലെയറിൽ കൊടുത്തത്. പിന്നെ ഈ ഒരു കളറ് നമ്മൾ ഇപ്പോൾ കാണിച്ചില്ലേ ഗോൾഡൻ യെല്ലോ, അത് പ്ലെയിൻ വൈറ്റ് ക്രീമിൽ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളറും കിട്ടി. അങ്ങനെ 3 ഷെയ്ഡ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ റോസെറ്റ് ഫുള്ളായിട്ട് ഗ്യാപ്പ് ഇല്ലാതെ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കുക. ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഫുള്ള് വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ രാവിലെ ഡെലിവറി ആയതുകൊണ്ട് ഞാൻ വെളുപ്പിനെ നെഞ്ഞിട്ടാണ്. ഒരു 5 നേരത്തൊക്കെയാണ് ഇത് ഫുള്ളും റോസെറ്റ് ഇതുപോലെ വരച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലിരുന്ന് ഒരു കൂളാവാനുള്ളൊരു ടൈമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സെറ്റായി. ഇനിയൊരു ജസ്റ്റ് ഒരു ടോപ്പർ വെക്കാനുള്ളൂ. ഇനി നമ്മളുടെ അടുത്ത കേക്കാണ്. അത് ഫുള്ള് നമ്മൾ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷുഗറിൻ്റെ ബ്ലൂ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത് ഇതേപോലെ തന്നെ ടോപ്പിൽ ഫുള്ള് ക്രീം ഇട്ട് കൊടുത്തിട്ട് ടോപ്പൊന്ന് ഫിനിഷാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഓരോ ഭാഗങ്ങളായിട്ട് കേക്കിനെ കവർ ചെയ്ത് കൊടുക്കുക. കേക്കിൽക്ക് ടച്ചാവരുത്, അത് ശ്രദ്ധിക്കുക. പാലറ്റ് നൈഫും കേക്കിലേക്ക് ടച്ചായി വരുമ്പോൾ പിന്നെയും ക്രംസും മിക്സ് ആകും. അപ്പോൾ അതുകൊണ്ട് പാലറ്റ് നൈഫ് ഇതേപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ജസ്റ്റ് ആയ ഒരു ലെയർ ക്രീമിൻ്റെ മേലെ കൂടെ തന്നെയാണ് ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പൈപ്പിംഗ് ബാഗിലൊന്നും ആക്കിയിട്ട് പിന്നെ കുറേ നേരമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ ചെയ്യണമൊന്നും വേണ്ട. സ്ക്രൈപ്പറോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കണ്ടില്ല, ഇപ്പോൾ തന്നെ അത്യാവശ്യം എഡ്ജൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടോൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് നീളമുള്ള പാലറ്റ് നൈഫ് എടുക്കണം. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ലാസ്റ്റ് ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ആയി ഞാൻ പറഞ്ഞില്ല, എൻ്റെ മേലൊരു ഗണാശ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുറേ നേരം നിന്ന് ഷാർപ്പ് എഡ്ജ് ഒന്നും ആക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു വൈറ്റ് 1:1 സിമ്പിളായിട്ടുള്ളൊരു കുറച്ചും കൂടി ഫ്ലോയിങ് ആയിട്ടുള്ള ഗണാശാണ് കൊടുക്കുന്നത്. കാരണം ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവറാവണ്ടെന്ന് വെച്ചിട്ട് 1:1 എന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കണത് കേട്ടോ. ഡിസൈൻ പിന്നെ നമ്മൾ ആ കസ്റ്റമർ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ലുക്കിൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേക്ക് ബട്ടർ സ്കോച്ചും പിന്നെ പുറമേ ഗണാശ കൊടുക്കാം, ബ്ലൂവിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു തീമിൽ ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്ത ബട്ടർ സ്കോച്ച് കേക്കിന് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പർ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഡെലിവർ ചെയ്ത്. അപ്പോൾ അതാണ് ഡെലിവർ ചെയ്തത്, ഫസ്റ്റ് പോയത് ഈ ഒരു കേക്കാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ബ്ലൂ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ കേക്കാണ്.
അപ്പോൾ അതിൻ്റെ കപ്പ് കേക്കിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഇതുപോലെ റൗണ്ട്, ഈ ഒരു കട്ടർ ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്താൽ മതി. ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒരു ഒറ്റ ലെയർ പോലെ ഇങ്ങനെ ക്രീം കൊടുത്തിട്ടുണ്ട് വെറുതെ, നമ്മളുടെ ഈ ഫോണ്ടൻ്റെ ഒന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു തീംഡ് ആയിട്ടുള്ള കപ്പ് കേക്ക് അവർ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഹാർട്ട്സും അതുപോലെ തന്നെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബ്രഷ് വെച്ചിട്ട് ജെൽ കളർ ഡിപ്പ് ചെയ്തിട്ട് പേര് എഴുതിയിട്ടാ. അതൊക്കെ ഇതിന് മുൻപ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോൾഡിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു റോസ് ഫ്ലവർ, സിമ്പിളായിട്ടുള്ള ഫ്ലവറും കണ്ടില്ലേ, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ്. പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂം കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത്. ഇതൊരു 1.5 kg വരുന്ന ചോക്കോനട്ട് കേക്കാണ്. അപ്പോൾ അത് ലെയറിൽ നട്ട്സ് ഫില്ല് ചെയ്തിട്ട് ഈ കേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഗണാഷാണ് കൊടുക്കുന്നത്. ഇത് 1:2 ആണ്. 1 ക്രീമും ഡബിൾ ക്വാണ്ടിറ്റി ചോക്ലേറ്റ് കൊടുക്കുക, എന്നിട്ടാണ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ സൈഡിലേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രിപ്പ് ചെയ്തിന് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഡ്രിപ്പ് ആവില്ല, എല്ലാ ഭാഗത്തേക്കും ഒഴുകി പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ആദ്യം. അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താലും മതിട്ടാ. എന്നിട്ട് അതിന് ശേഷം ഡ്രിപ്പാക്കി കൊടുക്കുക. കേക്കിന് നല്ല തണുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകി പോവാത്തത്. ചില ഗണാഷ് ഒഴിക്കുമ്പോൾ കേക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോകില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി അല്ല. ഇത് 1:2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നിന്നോളും. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുക പൈപ്പിംഗ് ബാഗിൻ്റെ എഡ്ജ്, എന്നിട്ട് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അടിഭാഗം വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട, മേലെന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് ഒലിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നോളും. ഇനി കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മോൾഡിൽ തന്നെ ചെയ്യണതാണ്. ഒരു ടോപ്പറും സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷനും കൂടിയിട്ടാണ്, കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടെടുത്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുത്തേക്കുന്നത്. പേരും കൊടുത്തിട്ടുണ്ട്, ഫോണ്ടനിൽ തന്നെ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ കേക്ക് ബട്ടർ സ്കോച്ച് ആണ്, 1 kg വരുന്നത്. ഈ റെസിപ്പി നമ്മൾ ചെയ്തതാണ്, ഇപ്പോൾ കാണിച്ച എല്ലാ കേക്കും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവർ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എല്ലാ റെസിപ്പീസും കിട്ടും. നല്ല നല്ല ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ കുറേ പേര് കൂടുതൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. 4 kg അല്ലെങ്കിൽ ഓർഡേഴ്സ് ചെയ്യുന്ന ദിവസം ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഓംറെ ഡിസൈനിലുള്ള ബട്ടർ സ്കോച്ച് 1 kg കേക്കാണ് ഡിസൈൻ കൊടുക്കുന്നത്. ഷുഗറിൻ്റെ പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് അടിയിലും ടോപ്പിലും ഒരു കളർ കോമ്പിനേഷനായിട്ടാണ് വൈറ്റും പർപ്പിളും കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഈ ഒരു ഡിസൈൻ ഞാൻ ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ പാലറ്റ് നൈഫ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ പാലറ്റ് നൈഫ് മേലേക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ടോപ്പിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം നമുക്ക് ടോപ്പിൽ ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചെരിച്ചല്ല പിടിച്ചത്, അത് ജസ്റ്റ് നേരെ ഇങ്ങനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് ടോപ്പിലും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണത് നമ്മൾ ഫുള്ള് ക്രീം കവർ ചെയ്തിട്ട് അപ്പം തന്നെ ചെയ്യണം. പിന്നെ ഫ്രിഡ്ജിൽ സെറ്റായിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കരുത്, അതോടുകൂടെ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല. പിന്നെ ആദ്യത്തെ 2 kg 7 inch പാനലുണ്ട് ചെയ്തത്, ഹൈറ്റുള്ള 2. പിന്നത്തെ ചോക്ലേറ്റ് കേക്ക് 9 inch 1.5 kg. ഇത് 1 kg 8 inch ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത് കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈസും നമുക്ക് മേടിക്കാൻ കിട്ടും. ഷോപ്പിൽ, കേക്ക് മെറ്റീരിയൽ ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 kg ഒരു 12 മണിക്ക് മുമ്പ് തന്നെ ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ കാണിച്ച ഡെക്കറേഷൻ മാത്രമേ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വോയിസ് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.